Hi friends, welcome to Malu's Cooking World. ഇന്ന് നമുക്ക് സോയാ ബീൻ കൊണ്ട് ഒരു ചില്ലി ഉണ്ടാക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും വെള്ളാപ്പത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ്. നിങ്ങളും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുൻപ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ തുടങ്ങാം. കുതിർത്ത് വെച്ച സോയാബീൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. മിക്സിയുടെ ജാറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഇട്ട് നന്നായി അടിച്ചെടുക്കാം. മുറിച്ചു വച്ചിരിക്കുന്ന സോയാബീൻ നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. അതിലേക്ക് വലിയ ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഇറച്ചി മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കായമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയാബീനിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ പൊടികൾ വീണ്ടും ചേർക്കാം. ഞാനിവിടെ അല്പം കൂടി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. വീണ്ടും നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ സോയാബീൻ പാകമായി വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ സോയാബീൻ ചില്ലി റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം മാളു.